നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകം ഭയക്കുന്ന ഡെഡ്ലി ആയിട്ടുള്ള ചാര സംഘടന മൊസാദുള്ള രാജ്യമാണ് ഇസ്രായേൽ. ലോകത്തെവിടെയും മൊസാദിന്റെ രഹസ്യാന്വേഷണ ശൃംഖല പരന്നു കിടക്കുന്നുണ്ട്. പല രാജ്യങ്ങളും പല ഘട്ടങ്ങളിലും ഈ വിഷയത്തിൽ മൊസാദിന്റെ സഹായം തേടാറുമുണ്ട്. മൊസാദിന്റെ പല വിജയകഥകളും കാലാകാലങ്ങളായി തലമുറകളായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എവിടെ വേണമെങ്കിലും, അതായത് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും മൊസാദ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇസ്രായേലിൽ മൊസാദ് മാത്രമല്ല രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ളത്. അമൻ എന്ന പേരിൽ മിലിറ്ററി ഇന്റലിജൻസ് ഏജൻസിയും ഷിൻബിത്ത് എന്ന പേരിൽ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയും ഇസ്രായേലിലുണ്ട്. ഇപ്പോഴിതാ ഷിൻബിത്ത് പുറത്തുവിട്ട ചില റിപ്പോർട്ടുകളാണ് ചർച്ചയാകുന്നത്. ഇറാന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിൽ പ്രമുഖരെ ലക്ഷ്യമിട്ട് നിരവധി വധശ്രമങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇസ്രായേൽ സൈന്യത്തിലെ ഉൾപ്പെടെ പ്രമുഖരെ ലക്ഷ്യമിട്ടാണ് നീക്കം നടക്കുന്നതെന്നും ഇസ്രായേൽ സുരക്ഷാ വിഭാഗമായ ഷിൻബിത്തിനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പൗരന്മാർക്ക് ജാഗ്രത നിർദ്ദേശം പുറത്തിരിക്കുകയാണ് ഷിൻബിത്ത്. ഹമാസ് നേതാക്കൾക്ക് പിന്നാലെ ഹിസ്ബുള്ള പ്രമുഖരെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇറാൻ പുതിയ നീക്കം നടത്തുന്നതെന്നാണ് വിവരം. സൈനിക മേധാവികൾ ഉൾപ്പെടെയുള്ള പ്രമുഖരെ വകവരുത്താനുള്ള നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ് പരാജയപ്പെടുത്തിയതായാണ് ഷിൻബിത്ത് അറിയിച്ചത്. ഏതാനും ആഴ്ചകൾക്കിടയിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇസ്രായേൽ സെക്യൂരിറ്റീസ് അതോറിറ്റി പറയുന്നത്. ഇസ്രായേൽ സൈനികരെ വധിക്കാൻ ഇസ്രായേൽ പൌരന്മാരെ തന്നെ റിക്രൂട്ട് ചെയ്യുന്നതായും വിവരം ലഭിച്ചതായി അതോറിറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനിൽ നിന്ന് ഓൺലൈനായാണ് റിക്രൂട്ട് നടക്കുന്നത്. അത്രേ ഡിജിറ്റൽ കറൻസി, സാമ്പത്തികം, ജോബ് പോർട്ടലുകൾ ഉൾപ്പെടെയുള്ള വെബ്സൈറ്റുകളുടെ മറവിലാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത്. വിവിധ വെബ്സൈറ്റുകളിൽ ഇറാൻ ഇസ്രായേൽ കക്ഷികളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്നും ഷിൻബിത്ത് അവകാശപ്പെട്ടു. സന്നദ്ധത അറിയിക്കുന്ന ഇസ്രായേലികൾക്ക് ഇറാൻ ഏജന്റുമാർ വൻ തുക തന്നെ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത്രേ ഇസ്രായേലിലെ വിവിധ കേന്ദ്രങ്ങളിൽ കറൻസികളും ഫോണുകളും കുഴിച്ചിടൽ, പോസ്റ്ററുകൾ വിതരണം ചെയ്യൽ, ചുവരെഴുത്ത് തുടങ്ങി പലർക്കും പല ദൗത്യങ്ങളാണ് ഏൽപ്പിക്കുന്നത്. ഇതോടൊപ്പം വാഹനങ്ങൾക്ക് തീയിടാനും ആളുകളെ നേരിട്ട് ആക്രമിക്കാനും ഏൽപ്പിക്കപ്പെട്ടവരുമുണ്ടെന്നാണ് ഷിൻബിത്ത് റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും കയറി കൂടിയിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ കയ്യിൽ കിട്ടിയാൽ അവർ തീർന്നെന്ന് ഉറപ്പിച്ചു പറയാം. അതേസമയം ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിന് ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയതിന് തൊട്ടു പിന്നാലെ ലെബനാനിലേക്ക് ഇരച്ചെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ലെബനാനിലെ ഗ്രൗണ്ട് ഓപ്പറേഷനുകൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചിരിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലെബനനിലെ ഇസ്രായേൽ ആക്രമണത്തിൽ കുറഞ്ഞത് 95 പേരെങ്കിലും കൊല്ലപ്പെട്ടു. ഇതേ കാലയളവിൽ 172 പേർക്ക് പരിക്കേറ്റതായും ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതിനിടെ സിറിയയിൽ ഡമാസ്കസിൽ ഒരു രാത്രി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ടിവി അവതാരക സഫ അഹമ്മദും മറ്റ് 2 പേരും കൊല്ലപ്പെട്ടു. അതിനുശേഷം ഗോലാൻ കുന്നുകളുടെ ദിശയിൽ നിന്ന് പ്രാദേശിക സമയം പുലർച്ചെ 2 മണിയോടെ ഡ്രോണുകളും വിമാനങ്ങളും ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യം ഡമാസ്കസിനെ ലക്ഷ്യമാക്കിയതായും സിറിയൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു.